നല്ല ക്വാളിറ്റി എച്ച് എഫ് പശുക്കളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ഫാമാണ്. നമ്മുടെ ചാനലിൽ കൂടെ നേരത്തെയും വന്നിട്ടുള്ള ഒരു ഫാം തന്നെയാണ് എസ് ആർ കെ ട്രേഡേഴ്സ്. അപ്പോൾ എസ് ആർ കെയിലെ നിസാമുക്ക വണക്കം. ഇപ്പോൾ ടോട്ടൽ എത്ര പശുക്കളാണ്? നമ്മുടെ 35 പശു ഇരിക്കെ 35 പശുക്കൾ ഇരിക്കെ 35 പശു ഇരിക്കെ സ്റ്റാർ 35 എണ്ണം ഇരിക്കെ. അത് എല്ലാ ഈ ടൈപ്പ് വലിയ പശുക്കളാണോ? ചെറിയ പശു 25 ഇരിക്കെ. 25 എണ്ണം വലിയ പശുക്കൾ ഇരിക്കെ. ചെറിയ വലിയ പശു ഇരിക്കെ. ഓക്കെ. 10 പശു മീഡിയം പശു ഇരിക്കെ. 10 പശു മീഡിയം ടൈപ്പ് ഇരിക്കെ. 35 പശുക്കൾ ഉണ്ട്. ആ 35 പശു. ഓക്കെ. ദാണ്ടി ഈ ഒരു പശുക്കെ ഉണ്ട്. ഈ കൈങ്ങോട്ട് കേറുന്ന എന്റെ ഒരു സൈസ് ഒന്ന് നോക്കി കേട്ടോ. നിങ്ങൾ ഈ പശുവിന്റെ സൈസ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും എത്ര ഉണ്ടെന്നുള്ളത്. ഇതൊക്കെ എത്ര ലിറ്റർ പാൽ കിട്ടുന്ന പശു? ഇത് 37 ലിറ്റർ വരും പാൽ. 37 ലിറ്റർ പാൽ ഒരു നാളേക്ക് വരും കിട്ടും. രണ്ടാം പേര്, രണ്ടാം പേരാണ്. ഓക്കെ. രണ്ടാം പേർ പശുവാണ്. 37 ലിറ്റർ പാൽ കിട്ടുമെന്നാണ്. ഒരു മാസം ടൈം എടുക്കും. ഇപ്പൊ നിസാംബായിയുടെ പരിചയത്തിൽ, അതായത് എന്റെ ഒരു പരിചയത്തിൽപ്പെട്ട ആൾക്കാർക്ക് നിസാംബായിയുടെ ഞാൻ ഒരു ഏകദേശം ഒരു 19 പശുക്കളൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്നുവരെ ആരും പരാതി പറഞ്ഞിട്ടില്ലാത്ത ഒരു കച്ചവടക്കാരനാണ്. അപ്പോ ഇക്ക ഇത് ഈ 37 കിട്ടുമെന്ന് പറയുന്ന ഉറപ്പാണോ? കൺഫേം? കൺഫേം, 100% കൺഫേം. കൺഫേം ആണ്. അപ്പൊ അടുത്ത പശു ഒന്ന് നോക്കി. ഇതൊക്കെ ആണെങ്കിലോ രണ്ടാം പേര്, രണ്ടാം പേര് പശുവാണ്. ഇതൊക്കെ എത്ര പാല് കിട്ടുമായിരിക്കും? 26 26 ലിറ്റർ ഒരു ദിവസം വരും. കണ്ടിപ്പോ വരും, പക്ക വരും. ഇത് 20 ഡേയ്സ് ടൈം, 20 ദിവസത്തിനുള്ളിൽ പ്രസവിക്കുന്ന 26 ലിറ്റർ പാലൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു പശുവാണെന്നാ പറയുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോ എവിടുന്നാണ് നിങ്ങൾ ഈ പശുക്കളൊക്കെ വാങ്ങുന്നത്? പശു ലോക്കലി വില്ലേജില് ഒരു 15 കിലോമീറ്റർ ലോക്കലി വില്ലേജിലെ തൊലവി വാങ്ങിട്ടുണ്ട്. ഈ നമ്മുടെ സേലത്ത് ഇത്രയും പശുക്കളൊക്കെ ഉണ്ടാവും? നിറയെ ഇരിക്കും. വില്ലേജിലെ വീട്ടിക്ക് പശു 2-3 പശു എടുക്കും. അത് നാളെ വാങ്ങി കൊടുക്കും കുട്ടിയിലെ. കുട്ടികൾ വാങ്ങി കൊടുത്ത് നാ ചെന്നൈയിലെ കൊണ്ടുവന്ന് സെൽ പണിയിടും. വെളിയിൽ കർണാടക, ആന്ധ്ര, കേരള അപ്പം പോയിടും പശു. അപ്പൊ നിങ്ങൾ ചെറിയ കുട്ടികളെ വാങ്ങി അവർക്ക് വാങ്ങി നമ്മകിട്ട് പശു കയറും. ഏന്നാ പാൽ കറക്കാതെ ഫീഡ് അല്ല, കുട്ടി മട്ടും വാങ്ങി വളർത്തി നമ്മകിട്ട് സെൽ പണിയിടും. അതൊരു വലിയ ബിസിനസ് ആയി. ഇവിടുത്തെ കുട്ടികളെ വാങ്ങി വളർത്തിയിട്ട് ചനപ്പരുവത്തിലാകുമ്പോൾ വിൽക്കുക. നമ്മുടെ നാട്ടിൽ പോത്തിനെ വളർത്തി ഇറച്ചിക്ക് കൊടുക്കുന്ന 1000-2000 പശു എടുക്കണം. ലോക്കലിലെ 15-20 കിലോമീറ്റർ. അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം ചോദിച്ചോടെ. അതായത് ഇപ്പോൾ ഒരു കസ്റ്റമർ കേരളത്തിൽ നിന്ന് വരുവാണ്, അവർക്ക് ഡയറക്റ്റ് പോയെങ്കിൽ പശുവിനെ മേടിച്ചാൽ പോരെ? ഇപ്പോൾ ഒരു കുടിയിൽ പോയി ഡയറക്റ്റാ വാങ്ങാം? വാങ്ങി കൊടുക്കും, നേരെ കൂടെ വാങ്ങി കൊടുക്കും. ഇല്ല, ഇപ്പോൾ ഡയറക്റ്റ് കസ്റ്റമർ ആണെങ്കിൽ 1-2 കുടിയിലെ കിടക്കും. എല്ലാ പശു ഒരു 10-20 പശുകളെ കിടക്കാതെ അത് ടോട്ടലും 30-40 പശുവിനും നമ്മ ഫാമിലെ തരും. ഓക്കെ. ഒരു ഫാം ആവശ്യത്തിന് ഒരു 10-20 പശുവൊക്കെ ഒരുമിച്ച് വേണമെന്നുണ്ടെങ്കിൽ എന്ത ടൈം വേണോ എനി ടൈം. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഒരു കുടിയിൽ നമ്മൾ ഡയറക്റ്റ് പോയി വാങ്ങാ റേറ്റ് കമ്മിയാണ് കിടക്കും? റേറ്റ് പാർട്ടിയെ ഡയറക്റ്റാ പോണ റേറ്റ് ഹെച്ചിതം പോകും. എപ്പം അത് ആരും അറിയുന്നില്ല, ആർക്കും പുറിയുന്നില്ല. ഓക്കെ. இப்போ நான் கச்சவடக்காரன், நான் போனோம்னா கொஞ்சம் ரேட்டு கம்மி, ரொம்ப கம்மி பண்ணி இது போகாதுன்னு சொல்லி கம்மி வாங்கிட்டு வந்து வெறும் 1000 கிடைச்சா போதும். வித்துரும் வெறும் 1000 கிடைச்சா போதும். அதே டைரக்டா பார்ட்டி வந்துச்சுன்னா அந்த குடியில் என்ன சொல்லுவோம், பார்ட்டி டைரக்டா வந்துருச்சு, அதனால 4000-5000 எச்சா போகும் ரேட்டு. அது யாருக்கும் அறியறதில்ல. ആദ്യമായിട്ട് ഒരു കസ്റ്റമർ വരുന്നു, അവന് പിന്നീട് വരത്തില്ല. അതുകൊണ്ട് ട്രൈ പണി പേസി പശു റേറ്റ് കമ്മി പണി വാങ്ങി കൊണ്ടുവന്ന് നമ്മൾ 1000 കിടച്ച പോകും. ഓക്കെ. നമ്മക്കിട്ട കുടിയിലൂടെ 10,000 കമ്മി കിടക്കും, കണ്ടിപ്പാ കിടക്കും. ഓക്കെ. ബാക്കി പശുക്കളൊക്കെ ഒന്ന് കാണാം കേട്ടോ. എല്ലാം ഹെവി പശുക്കളാണ്. എച്ച് എഫ് പശുക്കളെയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് പ്യുവർ വൈറ്റിൽ നിൽക്കുന്ന കുറച്ച് ബ്ലാക്ക് മാത്രമേ ഉള്ളൂ. കാഴ്ചയ്ക്ക് തന്നെ നല്ല ഭംഗിയാണ്. പക്ഷേ ഇത് തണുപ്പുള്ള കാലാവസ്ഥയ്ക്കാണ് പറ്റുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്, ഇനി അറിയില്ല. അതുപോലെ തന്നെ ബ്ലാക്ക് ഷെയ്ഡ് കൂടിയതുകൊണ്ട് ഇതുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ബ്ലാക്ക് കുളമുണ്ട്. ഇപ്പോൾ നേരത്തെ ഒരു കർഷകൻ, അതായത് നാട്ടിൽ അത്യാവശ്യം അടിപൊളിയായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു കർഷകൻ നമ്മളോട് പറഞ്ഞ് ഇതുപോലുള്ള പശുക്കളെയൊക്കെ വേണം മേടിച്ച് വളർത്താൻ, കാരണം ഈ ബ്ലാക്ക് കുളമ്പൊക്കെ ഉള്ളതുകൊണ്ട് അസുഖങ്ങൾ കുറവായിരിക്കും എന്നാണ് പറഞ്ഞത്. ചേട്ടാ, ഇപ്പൊ ഈ ഒരു ഷെഡിൽ നിൽക്കുന്നത് എല്ലാം ഈ 30 ലിറ്റർ 26 ലിറ്റർ ആ ഒരു ടൈപ്പ്? എല്ലാം ഒരു 26-30 വരണം. രണ്ടാം പേര് പശുവാണിത്? 35 ലിറ്റർ വരും. ഓക്കെ. ഇതൊന്ന് കണ്ടോ, ഒരു മാസം പ്രസവിക്കാൻ ബാക്കിയുണ്ടെന്ന് പറഞ്ഞാല് എത്ര ലിറ്റർ പാല്? 35 ലിറ്റർ പാല്, 35 ലിറ്റർ പാല് കിട്ടുമെന്ന് പുള്ളി പറയുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ ഒരു 20 ലിറ്റർ പാലൊക്കെ ഉള്ള പശുക്കളുണ്ടോ നമ്മുടെ? ഓക്കെ, നമുക്ക് അതുകൊണ്ട് നിസാം ഭായി പറഞ്ഞ ഒരു 18-20 റേഞ്ചിലുള്ള പശുക്കള്, അതായത് 18-20 ലിറ്റർ പാല് കിട്ടുന്ന പശുക്കളൊക്കെ വരുന്ന, എനിക്കൊന്ന് ഇതൊക്കെ നമ്മുടെ സ്കീമിനൊക്കെ പറ്റിയ പശുക്കളാണെന്ന് തോന്നുന്നു. ഇതെല്ലാം മീഡിയം പശു, 18-20 ലിറ്റർ, 18-20 ലിറ്റർ കണ്ണി, രണ്ടാം പേര്, മൂന്നാം പേര് ഒരു പശു കൂടെ ഇല്ലാ, എല്ലാം കണ്ണി രണ്ടാം പേര് പശുക്കളാണ്. കണ്ണി രണ്ടാം പേര്, 4 പല്ല് 6 പല്ല്, 4 പല്ല് 6 പല്ല് വരുന്ന കണ്ണി രണ്ടാം പേര് പശുക്കളാണ്. എച്ച് എഫ് ജേഴ്സി, ജേഴ്സി ക്രോസ് ഒക്കെ ആണ് വരുന്നത് അല്ലേ? പശു നല്ല വീഡിയോ കണ്ടത്. ഓക്കെ, നല്ല ഉണ്ടോ പശുക്കൾ? ഇപ്പൊ അടിപൊളി പശുക്കളാണ് നിൽക്കുന്നത്. ഏകദേശം ഒരു 30-35 പശുക്കളുണ്ട്. ഇതൊക്കെ സ്കീമിന് പറ്റിയതും നമ്മുടെ സാധാരണ ചെറിയ കർഷകർക്കൊക്കെ പറ്റിയ പശുക്കളാണ്. അപ്പം നമുക്ക് ബാക്കി പശുക്കളുണ്ട് ഇവിടെ. എച്ച് എഫ് നല്ല കിടിലം പശുക്കളുണ്ട്. ഇത് നിസാംബായിയുടെ വീടിനോട് ചേർന്ന് തന്നെ നിൽക്കുന്ന ഒരു ഫാമാണ്. ഇത് ഇവിടുന്ന് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ കാണുന്ന അടുത്ത ഹെവി, നമ്മൾ നേരത്തെ കണ്ട പശുക്കളാണ് നിൽക്കുന്നതല്ല.
ഇതാണ് ആ ടോപ്പ് പശുക്കളെല്ലാം നിൽക്കുന്നത്. ഒന്നുകൂടെ കാണിച്ചേക്കാം, കണ്ട ആദ്യം പറഞ്ഞ ആ വലിയ പശു. എച്ച് എഫ് പശുവൊക്കെ ഇഷ്ടപ്പെട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സ്ഥലം തന്നെയാണ്. നമ്മൾ വേറെ ഫാമുകളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും എച്ച് എഫ് ബ്രീഡ് പശുക്കളെ വേറെ ഒരു ഫാമിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. കേരളമായിരുന്നു മാട് വാങ്ങുന്ന നിറയെ പേര് ഇത് മാട് സേഫ്റ്റി ആകെ റീച്ച് പണ്ടതില്ല അത് മാതിരിയെല്ലാം പ്രശ്നം സൊല്றாங்க. உங்ககிட்ட இருக்கிற வண்டி கொஞ்சம் நான் வண்டி நம்மட்ட நாலு வண்டி இருக்குண்ணா. ஓகே, பணியாள் போட்டு அனுப்பிச்சோட ஒன்றும் பிரச்சனை இல்லை. பணியாள் எல்லாம் பார்த்துக்கலாம். ஓகே, பணிக்கார வச்சுட்டு பணிக்கார வச்சிருக்கு, அவங்க கூட வரோம். அவங்களுக்கு ஒரு 500 ரூபாய் கூலி பணி கூலி கொடுத்தா போதும், 500 கொடுத்தா போதும். அவர் சேஃப்டியாட்டாங்க இறக்கலாம். இது இது எத்தனை பசுக்களை கொண்டு போன வண்டியானது? இது 10 பசு கொண்டு போகலாம். 10 பசுவினை கொண்டு போன வண்டியான ஐஸ்வரன். ஆ, ஐஸ்வரன் வண்டியான. கிலோமீட்டர் சிங்கிள் வந்து இது 26 ரூபாங்கண்ணா கிலோமீட்டர். ஒன் சைடு 26 ரூபாய் கிலோமீட்டர் சார்ஜ். ஓகே, அந்த வண்டி வந்து 5 பசு ஏற்றுறாங்கண்ணா. ஆ, ஓகே. இது படா தோஸ்துங்கண்ணா. படா தோஸ்து 5 பசுவினை கொண்டு போகணும். இது கிலோமீட்டர் 16 ரூபா இருக்குண்ணா. கிலோமீட்டர் ஒன் சைடு 16 ரூபா. அது வந்து தோஸ்துங்கண்ணா 3 பசு ஏற்றிக்கலாம். 3 பசுவினை கொண்டு போன வண்டி. அப்ப எல்லா டைப் சாணம் உண்டு கேட்டோ இவட. எல்லாம் எல்லாம் நீங்க 50 இதனால எல்லாம் பணிக்காரன் வச்சுட்டாங்க. எல்லாம் பணிக்காரன் வச்சு கரெக்டாக இறக்கி கொடுக்கணும். இது 13 ரூபா. இது 13 ரூபா. ஓ, சரி. ஆ, அது 4 பசு ஏற்றது 14 ரூபாங்கண்ணா கிலோமீட்டருக்கு. ஓ, இது 14 ரூபா. எல்லாம் டைப்பு உண்டு. 3 பசு, 4 பசு, 5 பசு, 6 பசு, 10 பசு ஒக்க வரல எல்லா டைப்பு வண்டியும் இவட அவைலபிளான. ஆர்க்கிலோ பசு மேடிச்சா சுரட்சிதாய்ட்டு வீட்டுக்கு கொண்டு வச்சு. சேலம் ஜங்ஷன் ஃபார்மர்ஸ் வரும்போது பார்ட்டி வரும்போது சேலம் ஜங்ஷன் விழிச்சா போதும் போன. ஓகே, நம்ம வண்டியில் போய் எடுத்துகிட்டு வருவோம். கார் இருக்கு, பிக்கப் பண்ணிக்கோ. ஜங்ஷனில் இறங்கினா போதும், காரில் வந்தாலும் இதில் வந்தாலும் சரி. ஆனால் ஞான் இவடோட்டு வரும்போதெல்லாம் இவட ஒரு 10, 35, 40 பசு ஸ்டோக் உண்டாகும். அப்போ நீங்கள் ஒரு மாதம் எத்தனை பசுக்களை விற்கணும்? மாதம் மந்த்லி பார்த்தீங்கன்னா ஒரு 300-400 கவுஸ் போயிட்டுருக்கு. பசு நீங்கள் டோட்டலாக 30 பசு 40 பசு ஒட்டுக்கு வந்தாலும் எனக்கு ஒரு 4 ஹவர்ஸ் 5 ஹவர்ஸில் கொடுக்கும். பசு கொடுக்கும் எனி டைம் 40 பசு குறைவில்லாத ரொம்ப ஃபார்மில் இருக்கும். நீங்கள் 40 பசு? ஆமாம், 40 பசு எனி டைம் இருக்கும். எப்பவுமே ஸ்டாக் இருக்கும், கண்டிப்பா இருக்கும்.